രണ്ട് ലൈംഗിക പീഡന കേസുകൾ, പോക്സോ കേസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കോടതിയെ കബളിപ്പിക്കാൻ വ്യാജരേഖ ചമച്ചതിന് വേറെ കേസ്. ഇത്രയൊക്കെ ആയിട്ടും മുൻ മലയൻകീഴ് പോലീസ് ഇൻസ്പെക്ടർ AV സൈജുവിനെതിരെ നടപടി വൈകുന്നു. ഒരു ADGP വലം കൈയായിട്ടാണ് സൈജു അറിയപ്പെടുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഇടപെട്ടാണ് സൈജുവിനെ സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപം സേനയ്ക്കുള്ളിൽ ശക്തമായി. ഇത്രയും ഗുരുതരമായ ട്രാക്ക് റെക്കോർഡുള്ള ഈ ഉദ്യോഗസ്ഥനെ എന്നേ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടിയിരുന്നുവെന്നാണ് മുൻകാല നടപടികൾ ആധാരമാക്കി സേനയിലുള്ളവർ പറയുന്നത്. സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ച് സൈജു സേനയിൽ തുടരുന്നത്. ഇടതാനുകൂല പോലീസ് സംഘടനാ നേതാവായിരുന്നു സൈജു. മലയൻകീഴ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ് പരാതിയുമായി എത്തിയ വനിതാ ഡോക്ടറുമായി അടുപ്പത്തിലായത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന ദന്ത ഡോക്ടറെ ബലാത്കാരമായി പീഡിപ്പിച്ച കേസിൽ ആദ്യം പ്രതിയായി. ഈ കേസിൽ സൈജുവിന് ഒളിയിടമൊരുക്കി നൽകിയ സുഹൃത്തിൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത കേസും വന്നതോടെയാണ് പോലീസ് സൈജുവിനെ തിരക്കിയിറങ്ങിയത്. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോയില്ല. പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം നേടാനായി വ്യാജരേഖ ചമച്ച് ഹൈക്കോടതിയെ കബളിപ്പിച്ചെന്ന് കണ്ടെത്തിയതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇയാൾക്കും വ്യാജരേഖ ചമയ്ക്കാൻ സഹായം ചെയ്ത മലയൻകീഴ് സ്റ്റേഷനിലെ റൈറ്റർ പ്രദീപിനെതിരെയും കേസെടുത്തിരുന്നു. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി സൈജു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ജാമ്യം കിട്ടിയില്ല. ഇതിനിടയിൽ ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് സർക്കാരിൻ്റെ അനുമതി തേടിയെങ്കിലും ഫലമുണ്ടായില്ല. DGP പലവട്ടം നിർദ്ദേശിച്ചിട്ടും സൈജുവിനെ അറസ്റ്റ് ചെയ്യാനായില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ സൈജു നാട്ടിലും സുഹൃത്തുക്കളുടെ വീടുകളിലും എത്താറുണ്ടെന്നാണ് വിവരം. അതേസമയം രണ്ടാം പീഡനക്കേസിലെ ഇരയെ സ്വാധീനിച്ച് കേസ് ഒതുക്കി തീർക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. സർക്കാരിലും പാർട്ടിയിലും പിടിപാടുള്ള സൈജുവിനെ സസ്പെൻഡ് ചെയ്തത് രണ്ട് പീഡനക്കേസുകളിൽ പ്രതിയായപ്പോഴാണ്. രണ്ടാം പീഡനക്കേസിലെ പരാതിക്കാരിക്കും ഭർത്താവിനുമെതിരെ കള്ളക്കേസെടുപ്പിച്ച് സൈജു ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതായും പീഡിപ്പിച്ച ഡോക്ടറിൽ നിന്ന് പണം തട്ടിയതായും ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മലയൻകീഴിലെ കേസിൽ മുൻകൂർ ജാമ്യം നേടാൻ വ്യാജരേഖകളുണ്ടാക്കി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതും പുറത്തായി ഇതിന് സൈജുവിനെ സഹായിച്ച റൈറ്ററെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പീഡന പരാതി ഉന്നയിച്ച് യുവതിക്കും ഭർത്താവിനുമെതിരെ സൈജു കള്ളക്കേസ് എടുത്തതായി ആരോപണമുയർന്നു. പരാതിക്കാരിയുടെ ഭർത്താവിനെതിരെ പീഡനക്കേസ് ചമച്ച് അറസ്റ്റിന് സൈജു നീക്കം നടത്തി. ഈ കേസ് പിടിവള്ളിയാക്കി തനിക്കെതിരായ പീഡനക്കേസ് സൈജു ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് വിവരം. അതിനിടെ സൈജുവിൻ്റെ ഭാര്യയുടെ പരാതിയിൽ വനിതാ ഡോക്ടർക്കെതിരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന് കേസെടുക്കാനും നീക്കം നടത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റിന്റെ അന്വേഷണത്തിൽ വനിതാ ഡോക്ടറുടെ പീഡന പരാതി ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സൈജുവിനെതിരെ കുറ്റപത്രം നൽകിയത്.